വാഴക്കാട് വാഴയൂർ പുളിക്കൽ പഞ്ചായത്ത് പരിധികളിൽ സംഗമിക്കുന്ന ആക്കോട് പട്ടയിൽ ചിറക്കൽ നിവാസികൾക്ക് റോഡും പാലവും സ്വപ്നം മാത്രമാവുന്നു. മതിയായ യാത്രാമാർഗമില്ലാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് ഇവർ. വാഴക്കാട് വാഴയൂർ പുളിക്കൽ പഞ്ചായത്തുകളുടെ പരിധികളിൽ സംഗമിക്കുന്ന ആക്കോട് പട്ടയിൽ ചിറക്കൽ നിവാസികൾക്കാണ് റോഡും പാലവും സ്വപ്നം മാത്രമാവുന്നത്. ഇവർ വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ്. ആക്കോട് മുണ്ടക്കാശ്ശേരി പാലം മുതൽ 300 മീറ്റർ തോടിൻ്റെ പാർശ്വഭിത്ത് കെട്ടിയാൽ ചിറക്കൽ ഭാഗത്തെ 10 കുടുംബങ്ങൾക്ക് 3 മീറ്റർ റോഡിന് സൗകര്യമാകും. സമീപവാസികൾ റോഡിനായി 3 മീറ്റർ സ്ഥലം വിട്ടു നൽകിയിട്ടുമുണ്ട്. 4 മീറ്റർ പാലം തന്നെ ഇവിടെ ധാരാളം. 8 മീറ്റർ പാലം വേണ്ടത് ക്രഷർ മാഫിയക്കാണ്. അപ്പം നമ്മൾ നാട്ടുകാർ ആവശ്യം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ 3 മീറ്ററും റോഡും അതേപോലെ തോട് കെട്ടുക, പിന്നെ അതേപോലെ 4 മീറ്റർ പാലം വന്നാൽ തന്നെ സന്തോഷമാണ്. പക്ഷേ ഈ 8 മീറ്റർ പിന്നെ പാലം എന്ന് പറയുന്നത് ക്രഷർ മാഫിയേൻ്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ ഫണ്ട് ലാപ്സായി പോകണം. ആകെയുള്ള 300 മീറ്ററിൽ നിലവിൽ 100 മീറ്ററോളം തോടിൻ്റെ പാർശ്വഭിത്തി കെട്ടുന്നതിനായി അനുമതിയായിട്ടുണ്ട്. പട്ടയിൽ നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് 25 ലക്ഷം രൂപ നിലവിൽ പാലം നിർമ്മിക്കാൻ ധാരണയായിരുന്നു. എന്നാൽ സമീപത്തെ ക്വാറി മാഫിയകളുടെ ഇടപെടൽ മൂലം 8 മീറ്റർ വീതിയിൽ പാലം വേണമെന്ന പിടിവാശിയിൽ നിലവിലെ ഫണ്ട് നഷ്ടപ്പെടുകയായിരുന്നു. മഴക്കാലമായാൽ നിറഞ്ഞൊഴുകുന്ന തോടിനു മുകളിലൂടെ അതിസാഹസികമായാണ് ഒറ്റത്തടി മരപ്പാലത്തിലൂടെ പ്രദേശത്തെ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്നത്. വീതിയില്ലെങ്കിലും സുരക്ഷിതമായി യാത്ര ചെയ്യാനുതകുന്ന ഒരു പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഈ റോഡ് അത് നിർബന്ധമുള്ള ഒരു വിഷയമാണ്. മാത്രമല്ല അവിടെ ഒരു പാലം എന്നുള്ളതും അത്യാവശ്യം. കാരണം ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് മദ്രസ, പള്ളി, ഇങ്ങനെയുള്ള ചെറിയൊരു അങ്ങാടിയൊക്കെ ഉള്ളത് പട്ടേൽ ഭാഗ സ്കൂളടക്കുള്ള പോകാനുള്ള സൗകര്യം എന്നൊരു പട്ടേൽ ഭാഗത്തേക്ക് അങ്ങോട്ട് കിടക്കാനാണ് അവിടെ സുഖമുള്ളത്. അപ്പോൾ അതിലെ റോഡ് പിന്നെ പാലം വേണമെന്നുള്ളത് ഇവരെ നേരത്തെ ഉന്നയിച്ചൊരു ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.